നമസ്കാരം. ജി സി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണകളോടെ മുസ്ലിം മതവിശ്വാസികൾ ബക്രീദ് ആഘോഷിച്ചു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വീണ്ടും മണ്ഡലകാലം. കമുകുഞ്ചേരി ക്ഷേത്രത്തിൽ 19-ാം തീയതി ആഴിപൂജ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണകൾ വിളിച്ചറിയിച്ചുകൊണ്ട് ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബക്രീദ് ആഘോഷിച്ചു. ത്യാഗസ്മരണകൾ പുതുക്കി മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് ആഘോഷിച്ചു. രാവിലെ ഈദ്ഗാഹും പള്ളികളിലും വിവിധ കേന്ദ്രങ്ങളിലും പെരുന്നാൾ നമസ്കാരവും നടന്നു. ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി ഈദ്ഗാഹ് കേന്ദ്രങ്ങളിൽ ആത്മീയ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തി. ഈദ്ഗാഹ് കേന്ദ്രങ്ങളിൽ ബലിതർപ്പണത്തിന്റെ ത്യാഗവും സന്ദേശവും മുഴങ്ങി. ഭക്തിയുടെ നിറവിൽ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. പ്രാകൃതവും ആസുരീയവുമായ ഒരു കാലഘട്ടത്തിൽ ഭരണകൂട ഭീകരതയ്ക്കും അടിച്ചമർത്തലിനുമെതിരെ ഇബ്രാഹിം നബി സത്യവും ധർമ്മവും പ്രചരിപ്പിക്കാൻ സ്വീകരിച്ച മാർഗം മഹത്തായ സമർപ്പണ പ്രക്രിയയായിരുന്നു. അള്ളാഹുവിന്റെ പ്രീതിക്കും അനുഗ്രഹത്തിനുമായി സ്വന്തം പുത്രനെ പോലും ബലി നൽകാൻ ഇബ്രാഹിം നബി കാണിച്ച ക്ഷമയുടെയും ത്യാഗത്തിന്റെയും ചരിത്ര സത്യമാണ് പിന്മുറക്കാർ ഇപ്പോഴും ആചരിക്കുന്നത്. അച്ചടക്കം, അനുസരണം, സൂക്ഷ്മത എന്നീ സൽഗുണങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട മൂന്ന് വിജയ തത്വങ്ങൾ. അഞ്ചു നേരത്തെ നിസ്കാരം അച്ചടക്കത്തിന്റെയും സമയനിഷ്ഠയുടെയും പ്രതീകമായി നിലനിൽക്കുന്നു. ഒരു മാസത്തെ നോമ്പ് അനുഷ്ഠാനം മനസ്സിനെയും ശരീരത്തെയും വിമലീകരിക്കുന്നു. സക്കാത്ത് പാവപ്പെട്ടവനെ മാനിക്കലും അവന്റെ അവകാശത്തെ അംഗീകരിക്കലുമാണ്. സമ്പത്തിന്റെ സത്യസന്ധമായ വിനിമയമാണ്. ഹജ്ജ് ഒരുമയുടെയും സമർപ്പണത്തിന്റെയും വിളംബരമാണ്. തക്ബീറുകൾ ചൊല്ലി പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് അള്ളാഹുവിന് സ്തുതി ചൊല്ലലാവണം പെരുന്നാൾ ആഘോഷം. ഈ ദിനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ബലിതർപ്പണവും പെരുന്നാൾ നമസ്കാരവുമാണ്. പത്തനാപുരം ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്ലമീൻ സ്കൂൾ ഗ്രൗണ്ടിലും KNM പത്തനാപുരം ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് സ്റ്റീഫൻസ് ഗ്രൗണ്ടിലും ഈദ്ഗാഹ് നടന്നു. KNM പത്തനാപുരം സലഫി ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദ്ഗാഹിന് സലീം ഹമദ് അലി മൗലവി നേതൃത്വം നൽകി. ഉമയ്യത്തിന്റെ പിക്കുകന്മാര് ചുട്ടുപൊഴുത്തുകൊള്ളുന്ന മണലാരംഗത്തിലേക്ക് വിവസ്ത്രനാക്കിയിട്ട് മഹാനായ ബില്ലാഹു താരാഹുവിനെ കിടത്തിയിട്ട് നൂൽ വസ്ത്രമില്ലാതെ ചുട്ടുപൊഴുത്തുകൊള്ളുന്ന മണലാരംഗത്തിലേക്ക് മലർത്തിക്കിടത്തിയിട്ട് ബിലാലിന്റെ നെഞ്ചിലേക്ക് വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചിട്ട് ബിലാഹു താരാഹുവിന്റെ രണ്ട് കാലുകളും ഒട്ടകത്തിന്റെ പിൻകാലുകളിലേക്ക് കെട്ടിയിട്ട് ആ ഒട്ടകത്തെ മുന്നോട്ടാട്ടി തെളിയിച്ചു കൊണ്ടിരിക്കുമോ? ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ബിലാലേ, നിന്റെ ആദർശ പ്രഖ്യാപനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറുണ്ടോ? അല്ലമീൻ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഈദ്ഗാഹിന് മൗലവി ഇസ്മയിൽ ഖനി നേതൃത്വം നൽകി. സ്മരണകൾ പുതുക്കാതെ ആ ഈദ് പൂർത്തിയാവുകയില്ല. അള്ളാഹുവിനെ സർവ്വതും സമർപ്പിച്ച പ്രതീകങ്ങളായിട്ടാണ് ലോകത്ത് ഇന്നേ വരെ ഈ മഹൽ വ്യക്തിത്വങ്ങളെ ജനങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യകളിലൂടെയും നമുക്ക് കണ്ണോടിച്ചാൽ ഇത്രമാത്രം സമർപ്പണത്തിന്റെ പ്രതീകമായി അള്ളാഹു എടുത്തു പറഞ്ഞ മറ്റൊന്ന് ഉണ്ടോ എന്നത് സംശയമാണ്. ഐക്യവും സഹോദര്യവും സഹജീവികൾക്കിടയിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് ഈ പെരുന്നാൾ ദിനം ഓരോ വിശ്വാസികളെയും ഓർമ്മിപ്പിക്കുന്നു.
ഈദുഗാഹ് കേന്ദ്രങ്ങളിൽ സർവമത സാഹോദര്യത്തിന്റെ പൂക്കൾ വിരിയുന്നതും അതിന്റെ സൗരഭ്യം അന്തരീക്ഷത്തിലും ആത്മാവിലും നിറയുന്നത് നാം അനുഭവിച്ചറിയുന്നു. എല്ലാ ജി സി എൻ പ്രേക്ഷകർക്കും ഈദ് ആശംസകൾ. ജി സി എൻ ന്യൂസ് പത്തനംതിട്ട.